മദ്യപാനവും കോവിഡും തമ്മിൽ ബന്ധമുണ്ടോ? പൊതുസമൂഹത്തിൽ കോവിഡ് തരംഗം തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. മദ്യപിക്കുന്നവർക്ക് പ്രതിരോധശേഷി കുറവാണ്, അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവർ കോവിഡ് കാലത്ത് സുരക്ഷ ഉണ്ടോ എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. മദ്യപിക്കുന്നവർക്ക് കോവിഡ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന വിലയിരുത്തലിൽ ഇപ്പോൾ റഷ്യയിൽ വിതരണത്തിനെത്തിക്കുന്ന സ്പുട്നിക് വി എന്ന വാക്സിൻ ഉപയോഗിക്കുന്നവർ അടുത്ത 2 മാസത്തേക്ക് മദ്യപിക്കരുത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം വന്നതിലൂടെ ഈ വിഷയം ചർച്ചയാവുകയാണ്. എന്നാൽ സ്പുട്നിക് വി വാക്സിന് മാത്രമല്ല മറ്റ് കോവിഡ് പ്രതിരോധ മരുന്നുകൾക്കും ഈ നിർദ്ദേശം ബാധകമാണെന്നും ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിലും ഈ വിഷയത്തിന് പ്രാധാന്യം വളരെയധികം കൂടുകയാണ്. യഥാർത്ഥത്തിൽ മദ്യപാനവും കോവിഡ് 19 വൈറസും തമ്മിൽ എന്താണ് ബന്ധം? അതിനെക്കുറിച്ച് പരിശോധിക്കാം. മദ്യപാനം കോവിഡ് 19 വൈറസ് ഭീഷണി വർദ്ധിപ്പിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം മദ്യപാനികൾക്ക് പൊതുവെ രോഗപ്രതിരോധ ശേഷി ദുർബലമായിരിക്കും എന്നതാണ്. മദ്യം മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തും. ഇത് കോവിഡ് 19 വൈറസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ രോഗവാഹക വൈറസുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകും. ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അമിത മദ്യപാനം വഴിയൊരുക്കുമെന്നും അത് തന്നെയാണ് കോവിഡ് 19 വൈറസിന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വസ്തുത കണക്കിലെടുത്തിട്ടാണ് റഷ്യയിൽ വാക്സിൻ എടുക്കുന്നവർ അടുത്ത 2 മാസത്തേക്ക് മദ്യപിക്കരുത് എന്ന നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകർ നൽകിയത്. കാരണം റഷ്യയിലെ വലിയൊരു വിഭാഗം ജനതയും മദ്യപിക്കുന്നവരാണ്. നിത്യജീവിതത്തിലും ആഘോഷവേളകളിലും അവർക്കൊരിക്കലും മദ്യം ഒഴിവാക്കാനാകാത്ത ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കോവിഡ് 19 വാക്സിന് പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ ജനങ്ങളുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടേണ്ടതായിട്ട് വരും. റഷ്യ വാക്സിൻ എടുത്ത അടുത്ത 2 മാസം മദ്യപിക്കരുത് എന്ന ഒരു തീരുമാനം എടുക്കുന്നത് വഴി നമ്മളും അത് സ്വീകരിക്കുന്നത് നല്ലതല്ലേ എന്ന ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു. കോവിഡിൽ നിന്നും മുക്തമാകുക എന്നത് ഒരു മദ്യപാനിക്ക് വളരെയധികം ദുസ്സഹകരമാണ്. കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായത് പ്രതിരോധ ശേഷി ശക്തമായിരിക്കുക എന്നത് തന്നെയാണ്. ആ നിലയ്ക്ക് വാക്സിൻ എടുത്തു കഴിയുമ്പോൾ മദ്യപാനം ഒഴിവാക്കുക തന്നെ വേണം എന്ന തീരുമാനമെടുത്ത് നമ്മളും ഒരു സുരക്ഷിതമായ മേഖലയിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന വാക്സിനുകളുടെ വിതരണത്തിൽ ഇത്തരത്തിൽ മദ്യത്തെക്കുറിച്ച് പരാമർശമില്ല. അതിനാൽ തന്നെ ഈ സംശയം കണക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം റഷ്യയിൽ വാക്സിൻ എടുത്തവർ അടുത്ത 45 ദിവസത്തേക്ക് മദ്യപിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശിച്ചത് വാർത്താമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നതായി ഇതുവരെ സൂചനയൊന്നും ലഭിക്കുന്നില്ല. വാക്സിൻ എടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ മദ്യപിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയെ നെഗറ്റീവായി ബാധിക്കും എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ്. UK, റഷ്യ, US ഇവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ഇക്കാര്യം ശക്തമായി പറഞ്ഞിട്ടുള്ളത്. മദ്യപിക്കുമ്പോൾ അത് വയറ്റിനകത്തുള്ള സൂക്ഷ്മാണുക്കളുടെ കൂട്ടത്തിൽ സന്തുലിതാവസ്ഥ തകർക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷിയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ അമിത മദ്യപാനം തീർത്തും അപകടകരമായേക്കാമെന്നും ഇവർ സൂചിപ്പിക്കുന്നു. അതിനാൽ വാക്സിൻ എടുത്ത ശേഷം അടുത്ത ദിവസങ്ങളിലെങ്കിലും മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം എന്നാണ് ആരോഗ്യമേഖലയിൽ നിന്നുള്ളവർ അറിയിക്കുന്നത്. നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, ആരോഗ്യപരമായ ഡയറ്റ് പിന്തുടരുക, ഇവയെല്ലാം വാക്സിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, വാക്സിൻ എടുക്കുന്നവരും രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ കാര്യങ്ങളെല്ലാം പിന്തുടരുക. നന്നായി ഉറങ്ങുക, നല്ല സമീകൃതമായ ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം വ്യായാമം ചെയ്യുക, മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി നിർത്തുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.